ശശുദി ഗാനന്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി പോസ്റ്റ്മോർട്ടം സമയത്ത് തയ്യാറാക്കിയ കുറിപ്പുകൾ ഹാജരാക്കാൻ ജസ്റ്റിസ് കമാൽ പാഷ നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് കോടതി നിർദ്ദേശിച്ചു. ശശുദി ഗാനന്തിയുടെ ദുരൂഹമരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഹർജി പരിഗണിച്ച കോടതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. തലയിലെ മുറിവ് സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ കാണുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് തയ്യാറാക്കിയ കുറിപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മരിച്ച ശാശ്വതി ഗാനന്തയുടെ ബന്ധുക്കൾ ആരെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയായിരുന്നോ എന്ന് കോടതി ആരാഞ്ഞു. തലയിലുണ്ടായ മുറിവ് പുറമേ മാത്രമാണോ, തലച്ചോറിനും ക്ഷതമേറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. പോസ്റ്റ്മോർട്ടം സമയത്ത് തലയോട്ടി തുറന്ന് തലച്ചോർ പുറത്തെടുത്ത് പരിശോധിച്ചിരുന്നു എന്ന് കോടതി ചോദിച്ചു. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി ഇടപെടുമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. ശാശ്വതി ഗാനന്തയുടെ ദുരൂഹമരണത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കേസ് പിന്നീട് പരിഗണിക്കും. അന്വേഷണം CBIക്ക് കൈമാറേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കൊച്ചി. പ്രതിമാ വിവാദത്തിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവാദം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ലെന്ന് കത്തിൽ വിമർശനമുണ്ട്. മുഖ്യമന്ത്രി വിട്ടുനിന്നത് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടെന്ന് KC ജോസഫ് പറഞ്ഞു. ഡൽഹിയിലേക്ക് മടങ്ങാനായി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴാണ് കൊല്ലത്ത് ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി രേഖാമൂലം പ്രധാനമന്ത്രിയെ അറിയിച്ചത്. കേരള ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് തന്നെ ഒഴിവാക്കിയ നടപടി. വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ ശ്രമിക്കേണ്ടതായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ മോദി എങ്ങനെ പ്രതികരിക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാനാവാത്തതിൽ ദുഃഖമുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തന്റെ എല്ലാ പ്രതിഷേധവും ഈ വാചകത്തിൽ ഒതുക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാട്ടിയ ജാഗ്രതയിൽ സംശയമുണ്ടെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും പ്രധാനമന്ത്രി കാണിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് പിൻവലിച്ചതിലെ വസ്തുത പറയാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകണമെന്നും KC ജോസഫ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഘാടകർ തന്നെ ക്ഷണിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ച സാഹചര്യത്തിലാണ് ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അസൗകര്യം കൊണ്ടല്ല, മറിച്ച് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി കൊല്ലം പരിപാടി റദ്ദാക്കിയത്. അതിനുശേഷം PMOയിൽ നിന്ന് പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുകയുണ്ടായി, മുഖ്യമന്ത്രി കൊല്ലത്ത് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് PMOയിൽ നിന്ന് കാണിച്ച ആ ജാഗ്രതയും തിരക്കും സംശയകരമാണ്. അതേസമയം പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന പരിപാടിയിൽ മാത്രമേ സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയുള്ളൂവെന്നും മന്ത്രി KC ജോസഫ് കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്തെ ആർ ശങ്കർ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്തെന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്? വിവാദം മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ചേർന്നുള്ള നാടകമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ മോദിയും ഉന്നത BJP നേതാക്കളും നടത്തിയ ഗൂഢാലോചനയാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രതികരിച്ചു. കൊല്ലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയതിനു പിന്നിലെ കളിയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്നത്. പ്രതിമാ വിവാദം ഉമ്മൻചാണ്ടിയുടെ നാടകമാണെന്ന നിലപാടിൽ ഇടതുപക്ഷവും മോദിയുടെയും BJPയുടെയും ഗൂഢാലോചനയാണെന്ന നിലപാടിൽ UDFും തുടരുന്നു. വിവാദത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളി നടേശനും കൂടി ഒത്തുകളിക്കുകയായിരുന്നില്ലേ എന്ന് സംശയിച്ചാൽ അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാനാവില്ല. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ തീർച്ചമൂർച്ചയുള്ള നിലപാട് മുഖ്യമന്ത്രിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല? ഒരു നാടകം ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJP ഉന്നത നേതാക്കളുടെയും ഗൂഢാലോചനയാണിതെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം മോദി ശങ്കറിന്റെ കുടുംബത്തോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. അസത്യപ്രചാരകനായ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ വിലയിടിച്ചിരിക്കുന്നതായും KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. അസത്യപ്രചാരകനായ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ വില ഇടിച്ചിരിക്കുകയാണ്. ആർ ശങ്കറിന്റെ കുടുംബാംഗങ്ങളോടും
കേരളത്തിലെ ജനങ്ങളോടും നരേന്ദ്രമോദി മാപ്പ് പറയാൻ തയ്യാറാകണം. സോളാർ ബാർക്കോഴ വിവാദം എന്നിവയിലൂടെ യു ഡി എഫിനെതിരായ കേരള ജനതയുടെ മനസ്സ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണോ വിവാദം എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഒത്തുകളിയുടെ ഭാഗമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി ആർ എസ് എസിന് വിധേയനായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നിയമസഭയിൽ ആർ ശങ്കറിനെ പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് ഇന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വായി തുറന്നത്. പക്ഷെ അങ്ങനെ തുറന്ന സന്ദർഭത്തിൽ ആർ എസ് എസിനെ കുറ്റപ്പെടുത്തി ഒരു വാചകം പോലും പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും നമ്മൾ നടത്തിയൊരു ഒത്തുകളിയായിരുന്നു ഈ എന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാവേണ്ടതായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്ന സമീപനം ആർ എസ് എസിനോട് മൃദു സമീപനമാണ്. ആർ എസ് എസിനെ കുറ്റപ്പെടുന്ന ഒരു വാക്കുപോലും സംസാരിക്കാത്ത മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കുമ്മനം രാജശേഖരൻ വരുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണോ? സ്വാമി, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള കോർ കമ്മിറ്റി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആദ്യഘട്ട യോഗം ചേർന്ന സമയത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. പിന്നീട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനമായും അവസാന ഘട്ടത്തിൽ കുമ്മനം രാജശേഖരന്റെയും അതോടൊപ്പം തന്നെ ആർ ബാലശങ്കറിന്റെയും പേരാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആർ ബാലശങ്കറിന് ശക്തമായ പിന്തുണ അറിയിച്ചതാണ് ഈ നേരത്തെ ചേർന്ന നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത രൂപപ്പെടാനുള്ള കാര്യം. എങ്കിൽ കൂടിയും ആർ എസ് എസിന്റെ നോമിനി എന്നുള്ള രീതിയിൽ കുമ്മനം രാജശേഖരനെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നതിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് പുരോഗമിച്ചത്. അതേസമയം നേരത്തെ ചേർന്ന കേന്ദ്ര സംസ്ഥാന നേതൃയോഗത്തിൽ കുമ്മനം രാജശേഖരനോ ആർ ബാലശങ്കറിനോ വേണോ എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം കുമ്മനം രാജശേഖരനെ തന്നെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കാത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കുമ്മനം രാജശേഖരനെ എതിർക്കുന്നവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന കുമ്മനം രാജശേഖരനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തപ്പെടുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുമ്മനത്തെ എതിർക്കുകയും ചെയ്യുന്നത്. പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരൻ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമായും ബി ജെ പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും കുമ്മനം രാജശേഖരനെ അനുകൂലിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകാതെ സമവായത്തിലോടുകൂടി കുമ്മനം രാജശേഖരനെ അധ്യക്ഷനായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. പ്രത്യേകിച്ചും ഏകാഭിപ്രായം ഉയർന്നതിന് ശേഷം മാത്രമേ അധ്യക്ഷനാകാൻ തയ്യാറുള്ളൂ എന്നുള്ളത് കുമ്മനം രാജശേഖരൻ അറിയിച്ചിട്ടുണ്ട്. ഭിന്നത നിലനിൽക്കുന്ന സമയത്ത് അധ്യക്ഷനാകാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സമവായങ്ങൾക്ക് ശേഷം ഏകാഭിപ്രായം രൂപപ്പെട്ടതിന് ശേഷം കുമ്മനത്തെ ഔദ്യോഗികമായി അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷനായി പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സോമി എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രതിമാ വിവാദത്തിൽ വെള്ളാപ്പള്ളിയെ വെള്ളപൂശി മുഖ്യമന്ത്രി തന്നെ ഒഴിവാക്കിയതിന് പിന്നിൽ വെള്ളാപ്പള്ളിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ കെ ജി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വാരികയ്ക്ക് നൽകിയിരിക്കുന്നത്? സ്വാമി, ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിയെ വെള്ളപൂശിക്കൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് എത്തിയിരിക്കുന്നു. ആർ ശങ്കറിൻ്റെ പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ നിന്നും താൻ വിട്ടുനിന്നത് വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ അതിന് പിന്നിൽ വെള്ളാപ്പള്ളി അല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പിന്നിൽ ബി ജെ പി ആണോ എന്നുള്ള ചോദ്യത്തിന്
കാര്യങ്ങളിലൂടെ വിശദമായി പോവുകയാണെങ്കിൽ താങ്കൾക്ക് ലേഖകന് അത് കൃത്യമായി മനസ്സിലാകും എന്ന് മാത്രം അദ്ദേഹം പറയുന്നു. എന്നാൽ ആർഎസ്എസിനെയോ ബിജെപിയോ അദ്ദേഹം ഇക്കാര്യത്തിൽ കൃത്യമായി പേരെടുത്ത് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല. മറിച്ച് വെള്ളാപ്പള്ളി ആണ് ഇതിന് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ള ആക്ഷേപം ശക്തമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മറ്റ് മീഡിയകളോട് ഇക്കാര്യം വിശദമാക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. അതേസമയം പ്രതിപക്ഷം LDF ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് എത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളി നരേശനും കൂടിയുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിൽ എന്ന് LDF വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ് എന്നും LDF ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു വാരിക നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നരേശൻ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് തന്നോട് ഈ പരിപാടിയിൽ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണ് എന്ന് താൻ ചോദിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞില്ല എന്നും വാരിക നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ഉറച്ച വിശ്വാസം വെള്ളാപ്പള്ളി നരേശൻ അല്ല ഇതിന് പിന്നിൽ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJP ആണ് എന്നുള്ള ചില സൂചനകളും അദ്ദേഹം നൽകുന്നു. അപ്പോൾ പോലും ഇതിന് പിന്നിൽ എന്ത് നടന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ നിലനിൽക്കെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി നിലപാടുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കാത്തത്? അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇക്കാര്യം അറിയാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ട് അതിന് പിന്നിലുള്ള സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. കാരണം ഇന്റലിജൻസ് സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പം കഴിയുകയും ചെയ്യും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് അതിൽ ഇപ്പോഴും ദുരൂഹത നിലനിർത്തുന്നു, വെള്ളാപ്പള്ളി എന്തുകൊണ്ട് അദ്ദേഹം വെള്ള പൂശുന്നു എന്നതിനൊക്കെയുള്ള മറുപടിയാണ് ഇനി പുറത്തു വരേണ്ടത്. സ്വാമി ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് വെള്ളാപ്പള്ളിയല്ല എന്ന് മുഖ്യമന്ത്രി, വെള്ളാപ്പള്ളിയെ വെള്ള പൂശുന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. KG ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി ദ്രുതകർമ്മ സേനയുടെ ഭക്തിഗാനസുധ. ശബരിമലയിൽ സുരക്ഷാ ഡ്യൂട്ടിക്ക് എത്തിയ ദ്രുതകർമ്മ സേനാംഗങ്ങളാണ് സന്നിധാനത്ത് ഭക്തിഗാനമേള നടത്തിയത്. ഭക്തിഗാനങ്ങൾക്ക് അകമ്പടിയായി തീർത്ഥാടകരുടെ ശരണവിളികളും ഉയർന്നു. ശബരിമലയിൽ സായുധരായി സുരക്ഷാ കവചം തീർക്കുന്ന ദ്രുതകർമ്മ സേനാംഗങ്ങൾ അയ്യപ്പ സ്തുതികളുമായി ഗാനാർച്ചന നടത്തിയപ്പോൾ സന്നിധാനം ഭക്തിസാന്ദ്രമായി. സന്നിധാനത്ത് സുരക്ഷാ ഡ്യൂട്ടിക്കെത്തിയ കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ദ്രുതകർമ്മ സേനയുടെ 105 ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥനാണ് ഭക്തിഗാനമേള അവതരിപ്പിച്ചത്. ഇത് സുരക്ഷാഭടന്മാരുടെ ഇവിടെ ഡ്യൂട്ടി നോക്കുന്ന സുരക്ഷാഭടന്മാരുടെ ഒരു പ്രസാദം ആണ്. അയ്യപ്പന്റെ പാദാരങ്ങളിൽ ഭക്തിഗാനത്തോടുകൂടിയുള്ള ഒരു അവതരണമായി അയ്യപ്പന്റെ പാദാരങ്ങൾ സമർപ്പിക്കണമെന്ന ഒരു ആഗ്രഹം. എല്ലാ വർഷവും ദ്രുതകർമ്മ സേനാ ഉദ്യോഗസ്ഥർ ശബരിമലയിൽ ഡ്യൂട്ടിക്കെത്തുമ്പോൾ ഭക്തിഗാനമേള അവതരിപ്പിക്കാറുണ്ട്. ദ്രുതകർമ്മസേന ഡെപ്യൂട്ടി കമാൻഡന്റ് മധുജി നായരുടെ നേതൃത്വത്തിൽ 150 ദ്രുതകർമ്മസേനാംഗങ്ങളാണ് സന്നിധാനത്ത് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത്. ന്യൂസ് ബ്യൂറോ സന്നിധാനം.